അടുത്ത് നമ്മൾ നോക്കുന്നത് സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു പ്രോഗ്രാമിംഗ് സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിംഗിൾ സ്ട്രക്ചറായിട്ട് കോഡ് എഴുതുക എന്നുള്ളതാണ് സ്ട്രക്ചേർഡ് അപ്രോച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഓരോ കോഡിനെ ഒരു ലൈൻ വൺ ആഫ്റ്റർ ദി അതർ ആയിരിക്കും നമ്മൾ വായിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ എഴുതിയല്ലോ ഇവിടെ ഇൻ എ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രിൻ്റ് എഫ് അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ വൺ ബൈ വൺ സീക്വൻഷ്യലി വായിക്കുന്നതിനെയാണ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു പ്രോഗ്രാമിംഗ് എന്ന് നമ്മൾ പറയുന്നത് അതായത് ഇവിടെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്സ് ഇല്ല ചിലയിടത്ത് നമുക്ക് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും അതായത് ഇൻറ്റ് എ ഓക്കെ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എന്തെങ്കിലും എന്ന് വിചാരിക്കുക ഓക്കെ ഹായ് അത് കഴിഞ്ഞാൽ ഞാൻ ഗോ ടു ലേബൽ വൺ എന്ന് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഞാൻ കുറേ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞിട്ട് എനിക്കൊരു ലേബൽ വൺ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം ഇവിടുത്തെ കൺട്രോൾ നേരെ ഇങ്ങോട്ടും ഗോ ടു ഞാൻ അങ്ങോട്ട് പോവുക എന്നുള്ളൊരു മോട്ടീവിലാണ് ഇത് യൂഷ്വലി നമുക്ക് അസംബ്ലി ലാംഗ്വേജസിലൊക്കെ കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒരു സീ എന്നുള്ളൊരു ഫോർമാറ്റ് ഞാൻ എഴുതി എന്നേ ഉള്ളൂ സോ ലാംഗ്വേജസ് അപ്രൂവ് അപ്രൂവ് ചെയ്യുന്ന സോറി നമ്മുടെ സ്ട്രക്ചേർഡ് അപ്രോച്ചിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സി സി പ്ലസ് പ്ലസ് ജാവ ഇതൊക്കെ ആയിരിക്കും സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും മെയിൻറ്റൈനിങ്ങും ഡീ ബഗിങ്ങും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഇത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും സോ അത്രയാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ചിൻ്റെ അഡ്വാൻറ്റേജസ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് സോ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് സോ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേനും എഗെയിൻ എന്താണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ഫ്ലോയിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമുക്ക് കുറച്ച് സിമ്പിൾസ് ഗ്രാഫിക്കൽ ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ അൽഗോരിതമായിട്ട് എളുപ്പം കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ് ഓക്കെ അപ്പം അതിന് നമുക്കിങ്ങനെ ആയിട്ടുള്ള ബോക്സസ് ആയിരിക്കും ഇനി അടുത്തത് ഇൻപുട്ട് യൂസറിൽ നിന്ന് ഇൻപുട്ടോ യൂസറിലോട്ട് ഔട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീഡ് റീഡോർ പ്രിൻറ്റ് അതിനായിട്ട് ഇങ്ങനെ റോംബസ് ആയിട്ടുള്ള ഒരു റോംബസ് അല്ല ആക്ച്വലി പാരലോഗ്രാം ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് യൂസ് ചെയ്യാം പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ കാൽക്കുലേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു റെക്റ്റാങ്കിളിൽ കൊടുക്കാം കണ്ടീഷൻ ചെക്ക് അതായത് ഇസ് ഇഫ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ കൊടുക്കാം ഡയറക്ഷൻസിന് ചെയ്ത് നമുക്ക് ഫ്ലോസ് കൊടുക്കാം പിന്നെ ചിലപ്പോൾ നമ്മളുടെ എന്താ വളരെ ലോങ് ആയിട്ടുള്ള ഫ്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലൂടെ ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കണക്ടേഴ്സും കൊടുക്കാനായിട്ട് സാധിക്കും സൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ഓഫ് എ സർക്കിൾ ഇപ്പം നിങ്ങളൊന്നാലോചിക്കുക സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നല്ലേ സ്റ്റാർട്ട് സ്റ്റോപ്പിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ചെയ്താന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ കേർവ് ആയിട്ടുള്ള ബോക്സസ് യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു ഇൻപുട്ട് എടുക്കുന്നതായിരുന്നല്ലേ ഇൻപുട്ടും ഔട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഈ ഒരു ബോക്സ് കൊടുക്കാം ആൻഡ് ദെൻ റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേഷൻ എഴുതാം അതായത് ഏരിയയുടെ ഫോർമുല എഴുതാം ഇവരെ എല്ലാം കണക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ലൈൻസ് കൊടുക്കാനായിട്ട് സാധിക്കും ഇത്രയും സിമ്പിളാണ് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അൽഗോറിതം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് വളരെ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതിനകത്ത് നമുക്ക് വട്ടത്തിലാണ് ഇവരോട് കൊടുത്തേക്കുന്നത് ഏകൻ ചിലയിടത്ത് അവർ ഓവലായിട്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കൊടുക്കും സോ ദാറ്റ് ഇസ് നോ പ്രോബ്ലം നിങ്ങൾക്ക് ഇത് തന്നെ ഈ ഒരു സംഭവം തന്നെ കേർവ് ആയിട്ടുള്ള സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫോളോ ചെയ്യാനായിട്ട് ഫോളോ ചെയ്താൽ മതി ഇപ്പം സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓക്കെ ഇൻപുട്ട് എ ബി സി അത് നമ്മളുടെ ഇൻപുട്ടാണ് സോ നമ്മൾ പാരലോഗ്രാമിൽ കൊടുക്കുകയാണ് ആദ്യമേ നമ്മൾ എന്തായിരുന്നു ചെയ്തത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു എന്തിൻ്റെ കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി ആണോ അല്ലയോ എന്നുള്ള കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്താണ് ഇഫ് വി ആണെങ്കിൽ എന്താണ് അത് നമ്മൾ സി വേട്ട് എ ഗ്രേറ്റർ ദാൻ സി ആണെന്ന് ചെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വി ആർ പ്രിൻ്റിങ് എ ഇസ് ദ ലാർജസ്റ്റ് നമ്പർ അഥവാ എ ഗ്രേറ്റർ ദാൻ സി അല്ല എന്നുണ്ടെങ്കിൽ നോ ആണെന്നുണ്ടെങ്കിൽ വി ആർ പ്രിൻ്റിങ് സി ഇസ് ദ ലാർജസ്റ്റ് നമ്പർ ഓക്കെ ഇനി ഇതിലെല്ലാം മുന്നേ പോയേ എ ഗ്രേറ്റർ ദാൻ ബി അല്ല എ ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബി ആണ് ഗ്രേറ്റർ എന്നാണല്ലോ വി ആർ ചേക്കിംഗ് ബീസ് ഗ്രേറ്റർ ദാൻ സി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ബി അല്ലെങ്കിൽ പ്രിൻറ്റ് സി എല്ലാം കൂടെ സ്റ്റോപ്പിലോട്ട് വരുന്നു അത്രയേ ഉള്ളൂ നമ്മളെ അത്ഭുതത്തിലെഴുതിയ സാധനം തന്നെയാണ് ഫ്ലോ ചാട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് മച്ച് മോർ ഈസിയായി ടു റെപ്രസെൻ്റ് ഇന്ന് ഫ്ലോ ചാർട്ട് ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ സൂഡോ കോഡാണ് സൂഡോ കോഡ് എന്ന് പറയുന്നത് അൽഗോർദത്തിനേക്കാളും കുറച്ചും കൂടെ ഫോമലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സൂഡോ കോഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് കുറച്ചും അടുത്ത് നിന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സൂഡോ കോഡ് എഴുതുന്നത് ഓക്കെ അപ്പം സൂഡോ കോഡ് എഴുതുമ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടി ഒരു പ്രോഗ്രാം റിലേറ്റഡ് ടേംസ് ആയിരിക്കും ഇവിടെ വരുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ആയിരിക്കും ഉള്ളത് പക്ഷേ കുറച്ചും കൂടെ സിമിലർ ആയിരിക്കും അതായത് ഈ ഒരു സൂഡോ കോഡ് നിങ്ങൾ നോക്കുക ണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എ കോമ ബികോമെസ് സി നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ റീഡ് എ കോമ ബി കോമ സിക്ക് പകരം നമ്മൾ ഇൻറ്റ് അതായത് ഇവരുടെ ടൈപ്പ് ഇൻറ്റീച്ചർ ആണ് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പ്രിൻറ്റ് എൻറ്റർ ദ നമ്പേഴ്സ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ യൂസറിന് ഡിസ്പ്ലേ ചെയ്യണം ഈ ഒരു മെസ്സേജ് എൻറ്റർ ദ നമ്പേഴ്സ് എന്നിട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സിനെ ഞാൻ സ്കാൻ ചെയ്യുവാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്യാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് ഓക്കെ ഇഫ് പ്രിന്റ് എൽസ് എന്നീ കാര്യങ്ങൾ യൂസ് ചെയ്താണ് ഞാൻ പിന്നെ ബാക്കി എഴുതുന്നത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് എ ഈസ് ഗ്രേറ്റസ്റ്റ് എൽസ് പ്രിൻറ്റ് സി ഇസ് ഗ്രേറ്റസ്റ്റ് നമ്മൾ സി പ്രോഗ്രാമിംഗിൽ എഴുതുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടാണ് എഴുതാൻ പറ്റുന്നത് ഇപ്പോൾ സൂഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സാരി ഇല്ല നിങ്ങൾക്കത് ഇനിയുള്ള പ്രോഗ്രാമിങ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുമ്പോഴത്തേനും നമുക്ക് സൂഡോകോഡ് എഴുതാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അൽഗോർദും ഫ്ലോ ചാർട്ട് വെയിലും ഈ ഒരു മോഡ്യൂൾ കുറച്ചുകൂടി വൃത്തിക്ക് നിങ്ങൾ നോക്കിയിരിക്കുക അടുത്തത് ഇപ്പോൾ ബി ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ബി ഇസ് ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ പ്രിൻറ്റ് സി ഇസ് ഗ്രേറ്റസ്റ്റ് അപ്പം നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് വളരെ കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സൂടുക്കോട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പാറ്റേൺ ഒരു സിൻറ്റാക്സ് ഉണ്ട് ലൈക്ക് എന്നാൽ ഒരു പക്കാ സെൻറ്റാക്സിൽ ഇപ്പം നമ്മൾ സെമി കോളിൻ്റെ ഇടണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാൽ ഏകദേശം ക്ലോസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതാണ് നമ്മളുടെ സി പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ബേസിക്സ് പഠിച്ചു എന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എന്താണ് ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും